എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വീടുകളിൽ സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ വന്നത് കൊറോണയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇപ്പോൾ ഞാനും ബർണാച്ചനും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. സുനിച്ചൻ ഷാർജയിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ നമ്മൾ ഒരുപാട് ലാവശ്യമല്ലെങ്കിൽ അത്യാവശ്യം എനിക്കും എൻ്റെ കുഞ്ഞിനും ആവശ്യമുള്ള ഭക്ഷണം വയ്ക്കാനോ അല്ലെങ്കിൽ എൻ്റെ പപ്പയ്ക്കോ അമ്മച്ചിക്കോ ഉള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഉള്ള സംഗതികൾ, അത്യാവശ്യ സംഗതികൾ ഞങ്ങളുടെ അടുത്തുണ്ട്. വലിയ ലാവശ്യമായിട്ടൊന്നും ഞങ്ങൾ ഒരിക്കലും ജീവിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ജീവിക്കാനുള്ള സാധനങ്ങൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഒരു തരത്തിലുള്ള സഹായവും ഇപ്പോൾ എനിക്ക് വേണ്ടി വരില്ല. നാളെ എന്താവും അവസ്ഥ എന്ന് അറിയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നാളെ എന്ത് സംഭവിക്കും, ഒരു അസുഖം വന്നാൽ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ ആരും പട്ടിണി കിടക്കുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ നമ്മളെക്കാൾ താഴെയുള്ള ആർക്കെങ്കിലും സഹായം എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ കണ്ടു. ഡോക്ടർ രജിത് സാറ് മഞ്ജു പത്രോസിൻ്റെ വീട്ടിലേക്ക് അവശ്യ സാധനം, ലോക്ക്ഡൗണിന് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. മഞ്ജു പത്രോസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാധനങ്ങൾ ഏറ്റുവാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളിപ്പോൾ ഒന്ന് കാണണം. ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് സഹായങ്ങളുണ്ട്. അത് ചിലതൊന്നും ആരാധകർ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ രഞ്ജിത് സാറ് മഞ്ജു പത്രോസിന് ആവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇദ്ദേഹം ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അത്യാവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കുകയാണ്. ഒരുപാട് സഹായങ്ങളാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലതും തന്നെ മീഡിയ അദ്ദേഹം അറിയിക്കാറില്ല. ക്യാമറയുമായിട്ടോ ലൈവോ ഒന്നും അദ്ദേഹം ചെയ്യാറില്ല. കാരണം എപ്പോഴും തന്നെ ആരും അറിയാതെ സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്തായാലും മഞ്ജു പത്രോസിന് ഇത്രത്തോളം സഹായങ്ങൾ ലഭിച്ചപ്പോൾ മഞ്ജു പത്രോസിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു സഹായത്തിന് നന്ദി പറഞ്ഞത്. കാരണം ബിഗ് ബോസിൽ രഞ്ജിത് സാറൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സോൾവാണ്. ഇപ്പോഴും എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ? ഇത് സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടുകൂടി എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ പടച്ചു വിടുന്നത്? നിസ്സാരമായിട്ട് അവരുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട്, വ്യൂവേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള സത്യസന്ധതയും ഇല്ലാത്ത ഇത്തരം ചാനലുകൾക്കെതിരെ, ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്ന ചാനലുകൾക്കെതിരെ എന്തായാലും ഞാൻ കംപ്ലൈൻറ്റിന് പോകും. ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതിലൊരു 70% നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റാത്തത് മാത്രമേ ഞാൻ സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇത് വളരെ ഭയങ്കര ചീപ്പായി പോയി. ഇത് നമ്മൾ ഒരു സഹായം സ്വീകരിക്കുന്നത് മോശമാണെന്നോ തെറ്റാണെന്നോ ഒന്നുമല്ല. പക്ഷെ അത് അർഹിക്കുന്നവന് കൊടുക്കണം, അർഹിക്കുന്നവൻ വേണം സ്വീകരിക്കാൻ. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ എനിക്കില്ല. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാനൊരു പക്ഷേ എൻ്റെ സുഹൃത്തുക്കളോടോ നിങ്ങളോടോ ഒക്കെ ചോദിക്കും. അത് നാളത്തെ കാര്യം. ഇന്നിപ്പോൾ തരാത്ത ഒരു കാര്യം തന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഇടുന്നത് എന്തിനാണ്? അത് മോശമല്ലേ. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവരാരും വിളിച്ചുപോയി നടക്കുന്നില്ല. ഇനി വിളിച്ചുപോയി നടന്നാൽ തന്നെ ചെയ്ത കാര്യം വിളിച്ചു പോകണം. അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് മോശമാണ്. ഞാനിതിന് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ആ ചാനലുകാരനാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇങ്ങനെ ചെയ്യാത്ത കാര്യം നിങ്ങൾ കണ്ടെങ്കിൽ അതിന് പ്രൂവ് ചെയ്യണം. എവിടുന്നോ വെട്ടിയെടുത്ത എൻ്റെ ഫോട്ടോയും രജിതന്റെ ഫോട്ടോയും ആരോ പുറംതിരിഞ്ഞ് എന്തോ കൊച്ചമെന്നുകൊണ്ട് പോകുന്ന ഫോട്ടോയും എടുത്തിട്ട് ഒരു ന്യൂസ് അങ്ങ് പടച്ചുണ്ടാക്കിയാൽ അത് കൈ കണ്ടിട്ട് കൈയും കെട്ടി നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് നിർത്തണം. കുറേയായി നമ്മൾ ക്ഷമിക്കണം. ഇനി അത് പറ്റില്ല. ഓക്കെ.